ഈ പാതിരാത്രിയില്. ആ എന്താ? അബ്ബാസ് ഖാനെ പോലീസ് പിടിച്ചു. ചരക്കൊക്കെയോ? അത് അവര് പിടിച്ചെടുത്ത് കാണും. ഒരു കാര്യം ഏൽപ്പിച്ച ചുണയായിട്ട് ചെയ്യാനറിയാൻ പാടില്ലാത്ത ശവം എത്ര ലക്ഷം രൂപ ചരക്കാണെന്നറിയാം? പോലീസിന്റെ പിടിയിൽപ്പെട്ട പിന്നെ വശത്തോട്ട് തിരിഞ്ഞു നോക്കണ്ട. മുതലാളി എങ്ങനെയാ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിച്ചാണ് അബ്ബാസ്ക്ക് പിടികൊടുത്തത്? അവനോട് പോയി ചാവാൻ പറയും. എനിക്ക് എന്റെ മുതല് പോയി. ഇനി അവനെ സ്റ്റേഷനിൽ നൂരാൻ ഞാൻ പെടാപാടുപെടുന്നതെന്തിന്? കിടന്ന് അനുഭവിക്കട്ടെ. മുതലാളി, നീനെന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പോലീസിന് വഴി കാണിച്ചു കൊടുക്കണം. ഇറങ്ങി പോയാകട്ടെ. തന്നെ പോലെയുള്ള നാരങ്ങളെ വിശ്വസിച്ച് അപകടം പിടിച്ച ഈ പണിക്കിറങ്ങി ഞങ്ങളെ വേണം പറയാൻ. കേശു, താൻ ഇതിന് അനുഭവിക്കും. എന്താണ് വിളിച്ചത്? കേശു എന്ന്. ഈ ചന്തയിൽ കേശു മുതലാളി എന്നല്ലാതെ എന്നെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഇനി തന്നെ മുതലാളിന്ന് വിളിക്കുന്നതിലും ഭേദം. ചന്തയിൽ തെണ്ടി കിടക്കുന്ന ചാവാലി പട്ടികളെ അങ്ങനെ വിളിക്കാം. അതിനുള്ള മനുഷ്യ പറ്റിയോലും തരക്കില്ല. വീട്ടിൽ കയറി വന്ന എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത്? പറയണ വാപ്പ്. താൻ കണ്ണീക്കേണ്ട വഴിയിലൂടെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ് തൂർത്തടിച്ച് വളർന്ന തടിയായി വേണ്ടത്. ചന്തയിൽ പൊരുവയിലത്ത് ചോര നീരാക്കി വളർന്ന എന്റെ കൈകൊണ്ട് നിങ്ങൾ കണ്ടാൽ ചെറുക്കം ബാക്കി കാണൂല. പുന്നാരം വന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.